കേരളത്തിന്റെ കത്തോലിക്ക സഭ സിന്താത്മക പാതയിലെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചേനേറ്റോ. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയുടെ സമാപന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഒരു സിന്താത്മക സഭയ്ക്ക് വേണ്ടി ആണ് ഈ സിനഡ്. കൂട്ടായ്മ പങ്കാളിത്തം പ്രേക്ഷിതത്വം അതാണ് അതിലേക്കുള്ള വഴി. ആ ടൈറ്റിലിനെ നമ്മൾ സൗകര്യാർത്ഥം വ്യാഖ്യാനിച്ച് അതിനെ വേറെ വഴിക്കൊന്നും കൊണ്ടുപോകാതെ ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭിമുഖ്യമായിട്ട് നിൽക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാൻ വേണ്ടിയുള്ളത്. കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത പ്രവർത്തനം എന്ന സിനഡിന്റെ കാഴ്ചപ്പാടും ദർശനവും എല്ലാ മേഖലയിലേക്കും വ്യാപിക്കേണ്ടതുണ്ടെന്നും ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്ന സമീപനമാണ് ഉദ്ധിതനായ ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്ന ദർശനമെന്നും പരസ്പരം സംസാരിക്കുകയും ശ്രവിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് സിനഡിന്റെ സന്ദേശം അർത്ഥമാക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഹൈദരാബാദ് നിയുക്ത കർദിനാൾ ഡോക്ടർ ആന്റണി പൂലയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള കുർബാനയോടുകൂടിയാണ് ജനറൽ അസംബ്ലിക്ക് സമാപനം കുറിച്ചത്. ഈ മാസം 8 മുതൽ 10 വരെ കണ്ണൂർ പയ്യാമ്പലം ഉർസുലൈൻ പ്രൊവിൻഷ്യലേറ്റ് ക്യാമ്പസിൽ വെച്ചാണ് ജനറൽ അസംബ്ലി നടന്നത്. 12 ലത്തീൻ രൂപതകളുടെ മെത്രാൻമാർ, വൈദികർ, സന്യസ്തർ, അൽമായ നേതാക്കൾ എന്നിവർ ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തിരുന്നു.